ആലുവയിലെ ഒരു വീട്ടിൽ നഗരമധ്യത്തിൽ ഒരു കുടുംബത്തിലെ ആറു പേരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം 2001 ജനുവരി 6 വാതിൽ തുറന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്ര അധികം രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അദ്ദേഹത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് നടത്തിയത് അഗസ്റ്റിൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. കാരണം സ്വത്ത് തർക്കം. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ വളരെ അടുത്ത ബന്ധുക്കൾ, അതായത് അഗസ്റ്റിൻ്റെ സഹോദരന്മാർ. രക്തം കൊണ്ട് ഒരു തൃശൂലം എന്ന് പറയാം, അല്ലെങ്കിൽ അമ്പും വില്ലും എന്നും പറയാം, അങ്ങനെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇത് കണ്ടുനിന്ന മകൻ ജെയ്മോൻ അവൻ ഓടി വന്ന് ആന്റണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരെയും ഒന്നും ചെയ്യില്ലേ അങ്കിളെന്നും പറഞ്ഞ് ആ കുട്ടിയെയും അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ആന്റണി ചെയ്തത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആലുവ കൂട്ടക്കൊലക്കേസ് നമ്മളെല്ലാവരും കേട്ട് കാണും. ആലുവയിലെ ഒരു വീട്ടിൽ നഗരമധ്യത്തിൽ ഒരു കുടുംബത്തിലെ ആറു പേരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം 2001 ജനുവരി 6 ഈ സംഭവം നടന്ന് 20 വർഷം പിന്നിടുമ്പോൾ നമുക്ക് കേസിൻ്റെ നാൾവഴികളിലേക്ക് ഒന്ന് നോക്കാം. ഈ സംഭവം നടക്കുന്നത് ജനുവരി 6 ഒരു ശനിയാഴ്ചയാണ്. പക്ഷേ നഗരമധ്യത്തിൽ വെച്ച് നടന്ന ഈ സംഭവം പുറംലോകം അറിയുന്നത് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ്. ആലുവ സെൻറ്റ് മേരി സ്കൂളിന് സമീപം പൈപ്പ് ലൈൻ റോഡിൽ മാഞ്ഞൂരാൻ വീട്ടിലായിരുന്നു ഈ സംഭവം. മാഞ്ഞൂരാൻ വീട്ടിൽ അഗസ്റ്റിൻ്റെ ഭാര്യ ബേബി, അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര, സഹോദരി കൊച്ചുറാണി, അഗസ്റ്റിൻ്റെയും ബേബിയുടെയും മക്കൾ ജെയ്മോനും ദിവ്യയും, അങ്ങനെ 6 നഗരമധ്യത്തിൽ ഒരു വീട്ടിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ടും ഒരാൾ പോലും അറിഞ്ഞില്ല. സംഭവം നടക്കുന്ന അന്ന്, അതിൻ്റെ പിറ്റേ ദിവസം, അതും കഴിഞ്ഞതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് പുറംലോകം അറിയുന്നത്. ഈ സംഭവം പുറംലോകം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഗസ്റ്റിൻ്റെ ഭാര്യ വീട്ടുകാർ അഗസ്റ്റിനെയോ അഗസ്റ്റിൻ്റെ ഭാര്യയോ ആ വീട്ടിലുള്ളവരെയോ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ആലുവ നഗരസഭ കൗൺസിലറിനെ വിളിക്കുകയും തുടർന്ന് തിങ്കളാഴ്ച, ശനിയാഴ്ച വിളിച്ചു, ഞായറാഴ്ച വിളിച്ചു, അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ പറയാനും തോന്നാനും കാരണം എന്താണെന്ന് വെച്ചാൽ, അഗസ്റ്റിൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഞായറാഴ്ച ചെല്ലുമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാത്രിയിലുള്ള ഫോൺ സംഭാഷണത്തിലും അഗസ്റ്റിൻ്റെ ഭാര്യ പിതാവിനോട് വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഞായറാഴ്ച അവരെത്താത്തതിനെ തുടർന്ന് അഗസ്റ്റിൻ്റെ ഭാര്യ പിതാവ് വീട്ടിലേക്ക് വിളിക്കുകയും അയൽപ്പക്കത്തുള്ള അഗസ്റ്റിൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. അവരാരും അഗസ്റ്റിനെയോ അഗസ്റ്റിൻ്റെ ഭാര്യയോ കണ്ടെന്നോ കണ്ടില്ലെന്നോ പറഞ്ഞില്ല. അന്വേഷിച്ചപ്പോൾ വീട്ടിലെ ആരും കാണുന്നില്ല എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞത്. ഇവരുടെയൊക്കെ മറുപടി ഇങ്ങനെ ആയതിനെ തുടർന്ന് അഗസ്റ്റിൻ്റെ ഭാര്യ പിതാവ്, ആലുവ നഗരസഭാ കൗൺസിലർ, അവരുടെ ഒരു ബന്ധുവും കൂടിയായ നഗരസഭാ കൗൺസിലറിനെ വിളിക്കുകയും അതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കൗൺസിലർ വീട്ടിലെത്തുകയും ചെയ്തു. വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്ര അധികം രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അദ്ദേഹത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസുകാരെ വിളിക്കുകയും അങ്ങനെ പോലീസുകാരെ എത്തുകയും അതോടുകൂടിയാണ് പുറംലോകം അറിയുന്നത് നഗരമധ്യത്തിൽ 6 കൂട്ടക്കൊല ചെയ്ത ഈ സംഭവം. പോലീസ് വന്നു, ഇൻക്വസ്റ്റ് നടപ്പിലാക്കി, അതോടൊപ്പം തന്നെ കേസും എടുത്തു. കേസിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തത് ഈ അഗസ്റ്റിൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ്. നാട്ടുകാരടക്കം പരക്കെ പറഞ്ഞൊരു കാര്യം, ഇത് നടത്തിയത് അഗസ്റ്റിൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. കാരണം സ്വത്ത് തർക്കം. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ വളരെ അടുത്ത ബന്ധുക്കൾ, അതായത് അഗസ്റ്റിൻ്റെ സഹോദരന്മാർ. അഗസ്റ്റിൻ്റെ 2 വീടിനടുത്ത് തന്നെയാണ് താമസം. അതുകൂടാതെ ഇത് തോന്നിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, അഗസ്റ്റിൻ്റെ ഭാര്യയുടെ പിതാവ് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് 2 വീട്ടിലേക്കും മാറി വിളിച്ചു. ഈ വിളിയെ തുടർന്ന് അഗസ്റ്റിൻ്റെ സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ മറുപടി, അവിടെയെങ്ങും ആരുമില്ല എന്ന് മാത്രമാണ്. അവരവിടെ പോവുകയോ പോയി നോക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഏറ്റവും അധികം സംശയം തോന്നിയതും നാട്ടുകാരുടെ സംശയങ്ങളും എല്ലാം ഇവരിലേക്ക് മാത്രമായിരുന്നു. എങ്കിലും കേസെടുത്ത് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു.
അന്വേഷണത്തിൽ പോലീസുകാർക്ക് മനസ്സിലായി സ്വത്ത് തർക്കം ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ പേരിൽ സഹോദരന്മാർ അഗസ്റ്റിനെയോ അഗസ്റ്റിൻ്റെ കുടുംബത്തെയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെ കൊലപാതകയിലേക്കെത്തി, പ്രതിയിലേക്കെത്തി എന്നല്ലേ. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രതികൾ കുടുംബക്കാരല്ല എന്നുള്ള കാര്യം വ്യക്തമായി. ലോക്കൽ പോലീസ് മാത്രമല്ല ക്രൈംബ്രാഞ്ചും തുടർന്ന് CBIയും ഈ കേസ് അന്വേഷിച്ചു. എല്ലാവർക്കും പ്രതി ആര് എന്നുള്ള ക്വസ്റ്റ്യനായി. കുടുംബക്കാരല്ലെങ്കിൽ പിന്നെ ആരാണിത് ചെയ്തിട്ടുണ്ടാവുക? കുടുംബത്തിലെ 6 പേരെ അത് ദാരുണമായി കൊലപ്പെടുത്തി. ഇത് കൂടാതെ പോലീസുകാരെ കുഴപ്പിച്ച മറ്റൊന്നുകൂടിയുണ്ട്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ വീട്ടിൽ രക്തം കൊണ്ട് ഒരു തൃശൂലം എന്ന് പറയാം, അല്ലെങ്കിൽ അമ്പും വില്ലും എന്നും പറയാം, അങ്ങനെ ഒരു അടയാളമുണ്ടായിരുന്നു. ഇത് പോലീസുകാരെയും ക്രൈംബ്രാഞ്ചിനെയും ആകെ കുഴപ്പിച്ചു. എന്തായിരിക്കും ഇത് ഉദ്ദേശിച്ചത്? ഇത് ചെയ്തയാളാണ് ഈ ഭിത്തിയിൽ ഇങ്ങനെയൊരു അടയാളം വെച്ചത്. അയാൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പറ്റാവുന്ന ഫിംഗർ പ്രിൻ്റുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. അയൽവക്കത്തുള്ളവരും ബന്ധുക്കളുമായിട്ട് എല്ലാവരുമായിട്ട് ഒത്തുനോക്കി. ഒന്നിനും ഫലം കണ്ടെത്തിയില്ല. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഫിംഗർ പ്രിൻ്റ് ശേഖരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടി. ആ ഫിംഗർ പ്രിൻ്റ് അയൽവക്കത്തുള്ളവരോ ബന്ധുക്കളോ ആരുമായും ഒത്തുപോയിരുന്നില്ല. എങ്കിലും എല്ലാവരുടെയും, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ചോദ്യം ചെയ്യലിനിടയിൽ പോലീസുകാർക്ക് ഒരു തുമ്പ് വീണ് കിട്ടി. അഗസ്റ്റിൻ്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു തുമ്പ് വീണ് കിട്ടിയത്. അത് മറ്റന്നും ആയിരുന്നില്ല, അഗസ്റ്റിൻ്റെ കുടുംബ സുഹൃത്തും അകന്ന ബന്ധുവുമായ ആൻ്റണി. ആൻ്റണി എന്നൊരാൾ ഈ സംഭവം നടക്കുന്ന അന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ വിദേശത്ത് പോകുമെന്നും പോകുവാണെന്നും പറഞ്ഞ് എല്ലാവരോടും പറയുകയും സമ്മതം വാങ്ങുകയും ഒക്കെ ചെയ്തയാളാണ് ആൻ്റണി. അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നുന്നില്ല. കാരണം സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ ആൻ്റണി പറഞ്ഞുമല്ലോ വിദേശത്തേക്ക് പോവുകയാണെന്ന്. അതുകൊണ്ടാണ് ആരും അത് ഗൗനിക്കാതിരുന്നത്. പക്ഷെ പോലീസിനത് ഗൗനിക്കാതെ പറ്റിയില്ല. കാരണം സംഭവം നടക്കുന്ന അന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ആൻ്റണിയെ അഗസ്റ്റിൻ്റെ ബന്ധു ആൻ്റണിയുടെ വീടിൻ്റെ തൊട്ടു മുകളിലുള്ള റോഡിൽ കണ്ടു. ആൻ്റണിയോട് നിൽക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ ആൻ്റണി സ്പീഡിൽ പോവുകയാണെന്നും പറഞ്ഞു. ഒരുപാട് ചോദ്യം ചെയ്യലുകളും നിരന്തരമായ കോൺവെർസേഷനിലൂടെയും ഒക്കെയാണ് പോലീസിന് ഈ ഒരു തുമ്പ് വീണ് കിട്ടിയത്. ചുറ്റുമുള്ള ബാക്കി എല്ലാവരെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു, ഫിംഗർ പ്രിൻ്റ് പരിശോധിച്ചു. ഒരു തെളിവും കിട്ടിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ആകപ്പാടെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതും സംശയത്തിൻ്റെ നിഴലിലായതും ആൻ്റണി മാത്രമാണെന്ന്. പക്ഷേ ആൻ്റണി അപ്പോഴേക്കും സൗദി അറേബ്യയിൽ ദമാമിൽ ഒരു ഡോക്ടറുടെ വീട്ടിൽ ഡ്രൈവറായി ജോലിക്ക് കയറിയിരുന്നു. നേരെ ആൻ്റണിയുടെ വീട്ടിലേക്ക് പോയി ആൻ്റണിയുടെ ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്. സംഭവം നടക്കുന്ന അന്ന് ദിവസം രാത്രി, ശനിയാഴ്ച രാത്രി, അതായത് ആൻ്റണി വിദേശത്തേക്ക് പോകുന്ന ദിവസത്തിൻ്റെ തലേ രാത്രി, ആൻ്റണിക്ക് വേണ്ടി ബിരിയാണിയും മറ്റും ഉണ്ടാക്കി ആൻ്റണിയുടെ വൈഫ് കാത്തിരുന്നു. പക്ഷേ ആൻ്റണി അന്ന് രാത്രി എത്തിയില്ല. എത്തിയത് പിറ്റേ ദിവസമാണ്. അന്നേ ദിവസം രാത്രി ആൻ്റണി എവിടെ പോയി? അന്നേ ദിവസം രാത്രി തന്നെയാണ് ഈ കൊലപാതകവും നടന്നിട്ടുള്ളത്. അതും ഈ സംശയം ഉറപ്പിക്കാൻ പോലീസിനൊരു കാരണമായി. ആൻ്റണിയുടെ കടബാധ്യതകളും ബാക്ക്ഗ്രൗണ്ടും പോലീസ് അന്വേഷിച്ചു. ആൻ്റണിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. 2 ലക്ഷം രൂപയുടെ കടം ആൻ്റണിക്കുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കടം വാങ്ങിച്ച ആൾക്കാർ അവരെയും പോലീസ് നേരിട്ട് കണ്ടു. കൊടുക്കാനുള്ള ക്യാഷ് മുഴുവൻ ആൻ്റണി കൊടുത്ത് തീർത്തിട്ടാണ് വിദേശത്തേക്ക് പോയത്. അത് ക്യാഷ് എങ്ങനെ കിട്ടിയെന്നോ മറ്റും അവരും ചോദിച്ചില്ല. അങ്ങനെ ആൻ്റണിയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നായി പോലീസ്. ആൻ്റണിയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി ആൻ്റണിയുടെ ഭാര്യയെ കൊണ്ട് പോലീസ് വിളിപ്പിച്ചു. വെറുതെ വിളിപ്പിക്കുകയല്ല ചെയ്തത്, സെൻറ്റിമെൻ്റലായി പല കാര്യങ്ങൾ പറഞ്ഞ് ആൻ്റണിയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നായി. അതിനുവേണ്ടി സൗദി അറേബ്യയിലുള്ള ആൻ്റണിയുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം പോലീസുകാർ ആൻ്റണിയുടെ ഭാര്യയ്ക്ക് ഒരുക്കി കൊടുത്തു. അങ്ങനെ ആൻ്റണിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. സൗദി അറേബ്യയിൽ നിന്നും നേരെ ബോംബെയിലേക്കാണ് ആൻ്റണി വന്നത്. ബോംബെയിലെത്തി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആൻ്റണിയെ പോലീസുകാർ പിടികൂടി.
ആന്റണി നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഭാര്യയ്ക്കൊരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ആന്റണി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല എന്ന്. ആ കത്തും പോലീസുകാരുടെ കയ്യിൽ തെളിവായി കിട്ടി, ഒരു കൺഫഷൻ പോലെ. തുടർന്ന് ആന്റണിയുമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് പോലീസിന് ഈ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നത്. അതായത്, ആന്റണിക്ക് വിദേശത്ത് പോകുവാനുള്ള ക്യാഷ് കൊല്ലപ്പെട്ട അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണി നൽകാമെന്ന് ഏറ്റിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞായറാഴ്ച രാവിലെ പോകാൻ നിൽക്കുന്ന ആന്റണി തലേദിവസം രാത്രി അഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു പണം വാങ്ങിക്കാൻ. ആന്റണി ഈ വീട്ടിലേക്ക് എത്തുന്ന സമയം അഗസ്റ്റിനും ഭാര്യയും മക്കളും സിനിമയ്ക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. വീട്ടിൽ അമ്മയും കൊച്ചുറാണിയും മാത്രം. അങ്ങനെ അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്ക് പോവുകയും ആന്റണി വീട്ടിൽ കയറുകയും കൊച്ചുറാണിയോടും അമ്മ ക്ലാരയോടും സംസാരിച്ചിരിക്കുകയും ചെയ്തു. അമ്മ ക്ലാര സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം 10:30 ആയിട്ടും ആന്റണി പോകാത്തതിനെ തുടർന്ന് അമ്മ ക്ലാര ആന്റണിയോട് പോയിക്കൊള്ളാനെന്നും അമ്മയ്ക്ക് ഉറക്കം വരുവാണെന്നും പറഞ്ഞു. അപ്പോൾ ആന്റണി പറഞ്ഞു, ഞാൻ പോകുന്നില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. വീട്ടിലെ സ്ഥിരം സന്ദർശകനും വിശ്വസ്തനുമായിരുന്ന ആന്റണിയെ അമ്മ ക്ലാരയ്ക്കും ഒരു സംശയവും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അമ്മ ക്ലാര കിടപ്പുമുറിയിലേക്ക് പോയി. സഹോദരി കൊച്ചുറാണിയുമായിട്ട് അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണിയുമായിട്ട് ആന്റണി സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ ക്യാഷിൻ്റെ കാര്യം സംസാരിക്കുന്നു. തരാമെന്ന് പറഞ്ഞ ക്യാഷ് ചോദിച്ചപ്പോൾ കൊച്ചുറാണി അത് നൽകില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. ഈ വാക്കുതർക്കം കയ്യേറ്റത്തിലായി. അങ്ങനെ ആന്റണി കൊച്ചുറാണിയെ ഉപദ്രവിച്ചു. ഈ ഉപദ്രവത്തിൽ കൊച്ചുറാണി ഉണ്ടാക്കിയ ശബ്ദം കേട്ട് അമ്മ ക്ലാര എഴുന്നേറ്റ് വന്നു. അമ്മ ക്ലാരയെ കണ്ടപ്പോൾ അമ്മ ഇത് കണ്ടു, അമ്മ ഇതറിഞ്ഞു എന്നുള്ള ആ ഞെട്ടൽ, ആ ഷോക്കിൽ കൈക്കിടെ കസേരയെടുത്ത് ആന്റണി അമ്മ ക്ലാരയുടെ തലക്കെട്ടടിച്ചു. തലക്കടിയേറ്റ അമ്മ ക്ലാര പ്രായമായതുകൊണ്ട് തന്നെ തലക്ഷണം മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ആന്റണിയുടെ ശ്രമം കൊച്ചുറാണിയെ വധിക്കുക എന്ന് മാത്രമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മൂർച്ചയേറിയ മഴു എടുത്തുകൊണ്ടുവന്ന് മഴുവിൻ്റെ പിൻഭാഗം വെച്ചിട്ടാണ് കൊച്ചുറാണിയുടെ തലക്കടിച്ചത്. തലക്കടിയേറ്റിട്ടും കൊച്ചുറാണി മരിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ആന്റണി കൊച്ചുറാണിയെ കെട്ടിത്തൂക്കാനും ശ്രമിച്ചു. ആന്റണി ഈ വീട്ടിൽ വന്നു പോയതിന് ദൃക്സാക്ഷികളായിട്ട് 4 പേരാണുണ്ടായത്. അഗസ്റ്റിനും അഗസ്റ്റിൻ്റെ ഭാര്യ ബേബിയും അവരുടെ 2 മക്കളും. അതിനായി അവർ വരുന്നതുവരെ ആന്റണി ആ വീട്ടിൽ ഒളിച്ചിരുന്നു. സിനിമ കഴിഞ്ഞ അഗസ്റ്റിനും കുടുംബവും വന്നു കയറിയപ്പോൾ തന്നെ ആന്റണി ആദ്യം അഗസ്റ്റിൻ്റെ തലക്കടിച്ചു. അഗസ്റ്റിൻ്റെ ശബ്ദം കേട്ട് ഓടി വന്ന ഭാര്യ ബേബിയെയും തലക്കടിച്ച് തന്നെയാണ് ആന്റണി കൊലപ്പെടുത്തിയത്. ആ കുട്ടികളെയും നിഷ്കരണം ആന്റണി തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭിത്തിയിൽ രക്തം കൊണ്ട് തൃശൂലം വരച്ചത്. എല്ലാവരെയും വധിച്ചതിന് ശേഷം ആന്റണിക്ക് ആവശ്യമായ തുക, ആന്റണിയുടെ കടം തീർക്കുവാനും ആന്റണിക്ക് വിദേശത്ത് പോകുവാനുമുള്ള ക്യാഷ് മാത്രമെടുത്ത് കൊച്ചുറാണിയുടെയും അമ്മ ക്ലാരയുടെയും കഴുത്തിൽ കിടന്നിരുന്ന മാലയും എടുത്ത് ആന്റണി വെളുപ്പിന് 5:30 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. അഗസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ആന്റണി റോഡിലോട്ട് കയറി മുന്നോട്ട് നടന്നപ്പോഴാണ് അഗസ്റ്റിൻ്റെ സഹോദരൻ്റെ ഭാര്യ രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയത്. ആ സമയത്താണ് ആന്റണിയെ കണ്ടത്. അതാണ് അവർ പോലീസിനോട് പറഞ്ഞത്. അവർക്കതിൽ യാതൊരു സംശയവും തോന്നിയില്ല. ആന്റണി പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇറങ്ങിയതെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവരൊന്നും ആദ്യം ആന്റണിയുടെ കാര്യം ഓർക്കാത്തതും ആന്റണിയുടെ കാര്യം പോലീസിനോട് പറയാത്തതും. പോലീസിൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും അസാധാരണമായി കണ്ടോ എന്ന ചോദ്യത്തിലാണ് അഗസ്റ്റിൻ്റെ സഹോദരൻ്റെ ഭാര്യ ആന്റണിയെ കണ്ട വിവരം നൽകുന്നത്. അതാണ് കേസിൻ്റെ വഴിത്തിരിവായതും. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻ്റ് അത് ആന്റണിയുമായി ഒത്തുനോക്കി. ഫോറൻസിക് പരിശോധനയിൽ ഫിംഗർ പ്രിൻ്റ് ആന്റണിയുടേത് തന്നെയെന്ന് ബോധ്യമായി. ഈ ക്രൂര കൊലപാതകം ചെയ്ത് സൗദിയിലേക്ക് പോയ ആന്റണി ആലുവ കൂട്ടക്കൊലക്കേസ് പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആന്റണി രക്ഷപ്പെടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ബോംബെ എയർപോർട്ടിലിറങ്ങി രക്ഷപ്പെടാനിരുന്ന ആന്റണിയെ അവിടെ വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കൊല ചെയ്യുമ്പോൾ ആന്റണി ധരിച്ചിരുന്ന വസ്ത്രം, അതും പോലീസ് ആന്റണിയെ ചോദ്യം ചെയ്ത് കണ്ടെത്തി. ആന്റണി എടുത്തിട്ട് പോയ രണ്ട് മാല, ഒന്ന് ആന്റണി ഉപേക്ഷിച്ചു. കാരണം പോലീസ് ഇതിൻ്റെ പുറകെ അന്വേഷണത്തിനായി ഇറങ്ങിയതും ആന്റണി അറിഞ്ഞിരുന്നു. മറ്റൊരു മാല ആന്റണി ഒരു പരിചയക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അത് വിറ്റ് ആ ക്യാഷ് ആന്റണിയുടെ ഭാര്യയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ സുഹൃത്ത് അത് വിറ്റില്ല, പകരം അത് പണയം വെച്ചു. ആ ക്യാഷ് അയാളുടെ ആവശ്യത്തിനായി എടുത്തു. പോലീസ് അന്വേഷിച്ച് അവിടെയും ചെന്നു. ആ തൊണ്ടി മുതൽ ആ മാല കണ്ടെടുത്തു. അത് അഗസ്റ്റിൻ്റെ സഹോദരൻ്റെ ഭാര്യ തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ എല്ലാ തെളിവുകളും ആന്റണിക്കെതിരായി. ഒരു കുടുംബത്തിലെ ആറു പേരെ കൂട്ടക്കൊല ചെയ്യാൻ ആന്റണിക്കൊറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത്. പക്ഷെ പോലീസിന് ഉറപ്പായിരുന്നു അത് ആന്റണി തന്നെയാണ് ചെയ്തതെന്ന്. കാരണം ആദ്യം ദുർബലയായ അമ്മ ക്ലാരയെയും കൊച്ചുറാണിയെയുമാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അഗസ്റ്റിനും അഗസ്റ്റിൻ്റെ ഭാര്യയും പിന്നീട് രണ്ട് മക്കളും. ഇവരെയെല്ലാം ഒരുമിച്ചല്ല ആന്റണി കൊന്നത്. ആദ്യം രണ്ടുപേരെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒളിച്ചിരുന്ന് അഗസ്റ്റിനെയും അഗസ്റ്റിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. പിന്നീടുള്ളത് രണ്ട് കുട്ടികളാണ്. റൂമിൽ കയറി ഒളിക്കാൻ പോയ മകൾ ദിവ്യയാണ് ആന്റണി കൊലപ്പെടുത്തിയത്. ഇത് കണ്ടുനിന്ന മകൻ ജെയ്മോൻ, അവൻ ഓടി വന്ന് ആന്റണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരെയും ഒന്നും ചെയ്യില്ലേ അങ്കിളെന്നും പറഞ്ഞ് ആ കുട്ടിയെയും അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ആന്റണി ചെയ്തത്. ഇത് ആന്റണി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും മാറി മാറി അന്വേഷിച്ചിട്ടും അന്വേഷണം എത്തിയതും ആന്റണിയിലേക്ക് തന്നെയായിരുന്നു. 2005 കോടതി ആന്റണിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നീട് സുപ്രീംകോടതിയെ സമീപിച്ച് ദയാഹർജിയും റിവ്യൂ ഹർജിയും കൊടുത്തതിനെ തുടർന്ന് ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. ആന്റണി ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള മനസാക്ഷി ഞെട്ടിച്ച ആലുവ കൂട്ടക്കൊലക്കേസ് കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. കേരള പോലീസിൻ്റെ ഫൈൻഡിങ്സിൽ നിന്ന് അവിടെ തന്നെയാണ് അവസാനം കേസന്വേഷിച്ച CBIയും എത്തിച്ചേർന്നത്. ആന്റണിയെ അറിയാവുന്ന, ആന്റണിയെ പരിചയമുള്ള ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് ആന്റണി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. ആന്റണിയാണ് പ്രതിയെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം എല്ലാ തെളിവുകളും ആന്റണിക്കെതിരായിരുന്നു. 2001 നടന്ന ഒരു കൂട്ടക്കൊലപാതകം. സംഭവം നടന്നിട്ട് 20 പിന്നിടുമ്പോൾ കേസിൻ്റെ നാൾവഴികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഈ വീഡിയോയിൽ. ഈ വീഡിയോ എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.